ഈ സ്വർണ്ണക്കടത്തിൻ്റെ കാര്യം വീണ്ടും ഇവിടെ പറഞ്ഞല്ലോ. സംസ്ഥാന സർക്കാർ ഇടപെടേണ്ടതുണ്ടോന്നാണ് ചോദ്യം. സംസ്ഥാന സർക്കാരിന് ക്രമസമാധാന ഇതുമായി ബന്ധപ്പെട്ട ക്രമസമാധാന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഭരണഘടനയുടെ 7-ാം ഷെഡ്യൂൾ ലിസ്റ്റ് 2 ഇനം 1 പ്രകാരം പൂർണ്ണമായിട്ടും അധികാരമുണ്ട് എന്ന കാര്യം ഇവിടെ വ്യക്തമാക്കുകയാണ്. ആ അധികാരമുണ്ട്. പിന്നെ കസ്റ്റംസ് ഡ്യൂട്ടി വെട്ടിച്ച് സംസ്ഥാനത്തിലെ വിമാനത്താവളം വഴി സ്വർണം കണക്കിൽപ്പെടാതെ വരുമ്പോൾ അത് സ്വർണ്ണാഭരണ വിറ്റുവരവായി രൂപാന്തരപ്പെടുന്നു. വലിയ തോതിലുള്ള നികുതി ചോർച്ച സംഭവിക്കുകയാണ്. ആ നികുതി ചോർച്ച തടയാൻ ഇന്ന് രാവിലത്തെ തന്നെ ചോദ്യം അതായിരുന്നു, പ്രതിപക്ഷം ഉന്നയിച്ച പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ അതിന് ഞങ്ങൾ നടപടി സ്വീകരിക്കുമ്പോൾ നിങ്ങൾ ഒരു ഭാഗത്ത് രാവിലെ ചോദ്യം ചോദിക്കുക, നികുതി ചോർച്ച തടയാൻ എന്ത് നടപടി സ്വീകരിച്ചു. വൈകുന്നേരം ആ നികുതി ചോർച്ച തടയാൻ സ്വീകരിക്കുന്ന നടപടികളെ സമുദായത്തിനെതിരാണെന്നും ജില്ലയ്ക്കെതിരാണെന്നും ചിത്രീകരിക്കുന്നത് കാപട്യമല്ലെങ്കിൽ പിന്നെന്താണ്? ഇരട്ടത്താപ്പല്ലെങ്കിൽ പിന്നെന്താണ്? സാർ, ഇവിടെ ഏതെങ്കിലും ഒരു ജില്ലയെയോ മതവിഭാഗത്തെയോ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന ഒരു പ്രസ്താവനയും മുഖ്യമന്ത്രിയുടെയോ LDF സർക്കാരിലെ ഒരാളുടെയോ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല. കാരണം ഞങ്ങൾ അങ്ങനെയല്ല കാര്യങ്ങളെ കാണുന്നത്, വസ്തുതകളെ വസ്തുതകളായിട്ട് മാത്രമാണ് കാണുന്നത്. കേരളത്തെക്കുറിച്ചും ഇവിടുത്തെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെക്കുറിച്ചും തെറ്റായ അനേകം പ്രചരണങ്ങൾ രാജ്യവ്യാപകമായി സംഘപരിവാറും വർഗീയ ശക്തികളും അവരെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളും കെട്ടഴിച്ചു വിട്ടിട്ടുണ്ട്. ആ പ്രചരണങ്ങളെ ചെറുക്കുന്നതിൽ എക്കാലത്തും മുന്നിൽ നിന്നിട്ടുള്ളവരാണ്, നെഞ്ചു വിരിച്ച് മുന്നിൽ നിന്നിട്ടുള്ളവരാണ് ഇടതുപക്ഷം. നിങ്ങളുണ്ടായിട്ടില്ല അതിനെ ചെറുക്കാൻ. കേരളത്തിനെതിരെ നടത്തിയ പ്രചരണങ്ങളെ കേരളത്തിൽ ഭരിക്കുന്ന ഇടതുപക്ഷമാണ് എന്നതുകൊണ്ട് ആവശ്യം പോലെ പിന്തുണച്ചവരാണ്, ചിലപ്പോൾ മൗനമായും ചിലപ്പോൾ വാചാലമായും പിന്തുണച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. എന്താ കാരണം? ഞങ്ങളോടുള്ള വിരോധം. ഇവിടെ ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്, അതുകൊണ്ട് അവർ സഹിക്കട്ടെ, അവരനുഭവിക്കട്ടെ എന്ന മനോഭാവം, അതാണ് നിങ്ങൾക്ക് എല്ലാ കാലത്തും ഉണ്ടായിരുന്നത്. ഞങ്ങൾ അങ്ങനെ ഒരു സമീപനം ഒരു കാലത്തും സ്വീകരിച്ചിട്ടില്ല. അതെ, ഇവിടെ അതിലേക്ക് വരാം, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടല്ലോ. ഞങ്ങൾ മലപ്പുറം ജില്ലയെക്കുറിച്ച് ഇവിടെ വേണ്ടത്ര പറഞ്ഞു കഴിഞ്ഞു, ഞാൻ വിശദമായിട്ട് പറയേണ്ട കാര്യമില്ല.